അതിമനോഹരമായിരുന്നു. അങ്ങനെ തന്നെ പറയാം. കാര്യം ഇത് ഈ ലിറിക്ക് പാടുന്നതിലും പിന്നെ ആ സോറി ഒരു ഒറ്റ നോട്ടിൽ ലിറിക്ക് പാടുകയല്ലല്ലോ, അത് ആ നോട്ട്സും കടന്ന് ചാടിക്കളിക്കുക. അപ്പം അത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു എന്താ പറയണ്ട ഒരു അക്രബാറ്റിക് സ്വഭാവമുള്ള ഒരു കോമ്പസിഷനാണ്. പിന്നെ ഈ ഒരു പാട്ടിനെ സംബന്ധിച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു നഗ്ന സത്യം നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ചിത്ര ചേച്ചിക്കും എനിക്കും അറിയാം. അതെന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങളിവിടെ വന്ന് പറയുകയാണ് ഞങ്ങളടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി, പറയുകയാണെങ്കിൽ 10,000 രൂപ തരുന്നതായിരിക്കും. എം ജി ശ്രീമാ സാറിന്റെ എന്തോ സംഭവമാണല്ലോ തരുന്നതായിരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ മിലനെ പല്ലവി എൻഡിങ് മനൊരു കുറച്ചും കൂടെ അത് കുഴപ്പമില്ല, എങ്കിലും നിന്റെ ശബ്ദം കേൾക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ സിനിമയിൽ പാടിക്കാന്ന് പറയുമോ? എനിക്ക് തലയിലോളൊന്നുമില്ല. ഇതേ ചെക്ക നിന്നെ ഞാനക്ക് ഇപ്പൊ എന്റെ തുടങ്ങേണ്ട ഫിലിമിൽ ഞാൻ അവനൊരു പാട്ട് ഞാൻ കേൾപ്പിച്ചപ്പോ അവൻ പറഞ്ഞു വേണ്ട, അത് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ പിന്നെ ജനങ്ങളെ വരായിരിക്കും ഞാൻ ചുമ്മാ ഉടായ്പ പറഞ്ഞോണ്ട് നടക്കാന്ന്. അതെന്താ മിലൻ ഒരു പാട്ട് കിട്ടിയാ വേണ്ടെന്ന് പറയോ? അല്ല വേണ്ടെന്നല്ല, ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ചക്കര നിനക്ക് പാടാൻ പറ്റുമോ? വേണുചേട്ടനും ഉണ്ടായിരുന്നു ആ സമയത്ത്, അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളിട്ട് വലയ്ക്കാനല്ല. ഞാൻ തന്നില്ല എന്ന് ചീത്തപ്പേരെനിക്ക് വരരുത്. നിനക്കുള്ള പാട്ട് ഡെഫിനറ്റ് ആയിട്ടുണ്ട്, ഞാനത് കമ്പോസ് ചെയ്ത് കഴിയുകയും ചെയ്തു.